അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ റമദാൻ മാസത്തിന്റെ ഒന്നാമത്തെ പകുതി നമ്മിൽ നിന്ന് അവസാനിക്കുകയാണല്ലോ. രണ്ടാമത്തെ പകുതിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വിഷയം, വിശുദ്ധമായ റമദാൻ മാസത്തിന്റെ ആദ്യത്തെ പകുതി നമ്മിൽ നിന്ന് അവസാനിക്കുമ്പോൾ രണ്ടാമത്തെ പകുതിയിലുള്ള തറാബിഹ് നിസ്കാരം, ആ തറാബിഹ് നിസ്കാരത്തിന് ശേഷമുള്ള വിത്ർ നിസ്കാരം, ആ വിത്ർ നിസ്കാരത്തിൽ രണ്ടാമത്തെ പകുതിയിൽ പ്രത്യേകമായി നമ്മൾ ഓതൽ സുന്നത്തുള്ള കുനൂത്ത്, ആ കുനൂത്ത് ഓതേണ്ട സ്ഥലം, കുനൂത്ത് ഓതേണ്ട സമയം, അതേപോലെ തന്നെ കുനൂത്തിന്റെ വിധികള്, കുനൂത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് തുടങ്ങി എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള ലളിതമായ ഒരു അവതരണമാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക. തറാവീഹ് നിസ്കാരം എന്നുള്ളത് വിശുദ്ധമായ റമദാൻ മാസത്തിൽ പുണ്യങ്ങൾ ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അമലാണ് തറാവീഹ് നിസ്കാരം എന്നുള്ളത്. ആദ്യം തറാവീഹ് നിസ്കാരത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. സാധാരണഗതിയിൽ 6-7 അതിനുള്ളിലുള്ള സമയങ്ങൾ കൊണ്ട് വിഷയങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കലാണ് എന്റെ പതിവ്. ഇന്നൊരല്പം നീണ്ടു പോയേക്കാം, കാരണം എല്ലാ വിഷയങ്ങളും കൂടി ഉൾക്കൊള്ളിക്കണമല്ലോ. ആദ്യം തറാവീഹ് നിസ്കാരത്തെ കുറിച്ച് ഒരല്പം കാര്യങ്ങൾ പറയാം. ഈ വിഷയം ഞാൻ പറയുന്നത് തറാവീഹ് നിസ്കാരങ്ങൾ നിർവഹിച്ച് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ ഇതോടെ ക്ലിയർ ആകും. അല്ല, തറാവീഹ് നിസ്കാരങ്ങൾ നിങ്ങൾ ഇതേവരെ കൃത്യമായി നിസ്കരിക്കുന്നില്ല എങ്കിൽ ഈ വീഡിയോ കണ്ട് കൃത്യമായി തുടർന്ന് അങ്ങോട്ട് നിസ്കരിക്കാൻ ഇൻഷാല്ലാ നിങ്ങൾക്ക് പറ്റും. തറാവീഹ് നിസ്കാരം എന്നുള്ളത് നമുക്കറിയാം, അത് 20 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണ്. ആ 20 റക്അത്ത് സുന്നത്ത് നിസ്കാരം നമ്മൾ നിർവഹിക്കുന്നത് ഈ രണ്ട് റക്അത്തുകളായിട്ടാണ്. ആ 2 റക്അത്തുകൾ നിസ്കരിക്കുമ്പോൾ 2 റക്അത്ത് കഴിഞ്ഞ് എന്താണ് ചൊല്ലേണ്ടത്, തുടക്കത്തിൽ എന്താണ് ചൊല്ലേണ്ടത്, 4 റക്അത്ത് കഴിഞ്ഞ് എന്താണ് ചൊല്ലേണ്ടത് തുടങ്ങി ഒരുപാട് സംശയങ്ങൾ ആദ്യം എല്ലാവർക്കും ഉണ്ടാകാം. അതുകൊണ്ട് ആദ്യം തന്നെ പറയുകയാണ്, ആ ദിക്റുകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള, അതിനൊക്കെ സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കാം. ഇൻഷാല്ലാ ഈ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും അതും കൂടി കാണുക. അടുത്തത് തറാവീഹ് നിസ്കാരത്തിന്റെ നിയത്ത്. നിയത്ത് നമുക്കറിയാം, ഉസുല്ലി സുന്നത്ത തറാവീഹ് റകഅത്തൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാ ലില്ലാഹി തആല. തറാവീഹ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഖിബ്ലക്ക് മുന്നിട്ട് അദാ ആയി അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയത്തോടു കൂടിയാണ് തറാവീഹ് നിസ്കാരം നമ്മൾ നിർവഹിക്കേണ്ടത്. 20 റക്അത്ത് എന്ന നിയത്ത് അവിടെ വെക്കേണ്ടതില്ല, അങ്ങനെ വെക്കരുത്. ഈ ഞാൻ പറഞ്ഞ രൂപത്തിലാണ് നിയത്ത് വെക്കേണ്ടത്. അങ്ങനെ നിയത്ത് വെച്ച് 2 റക്അത്ത് നിസ്കരിക്കുന്നു. അങ്ങനെ 10 തവണ ഈ 2 റക്അത്തുകൾ നിസ്കരിക്കുമ്പോൾ നമുക്ക് 20 റക്അത്ത് പൂർത്തിയാക്കാൻ പറ്റും. അടുത്തത് തറാവീഹ് നിസ്കാരത്തിൽ വജ്ജഹത്ത് ഓതുക. വജ്ജഹത്ത് ഓതൽ സുന്നത്താണ്. ആ വജ്ജഹത്തിന്റെ ചുരുങ്ങിയ രൂപം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്കും ഈ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കാം ഇൻഷാല്ലാ. മറ്റൊന്ന് തറാവീഹ് നിസ്കാരത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം, ഫാത്തിഹ നിർബന്ധമാണ്, അതെല്ലാവർക്കും അറിയാം. ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തോതൽ, ആ സൂറത്തോതൽ സുന്നത്താണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് 20 സൂറത്തൊന്നും മനഃപ്പാഠമായി ഉണ്ടായെന്ന് വരില്ല. അതുകൊണ്ട് അറിയുന്ന സൂറത്തോതിയാൽ മതി, ചിലപ്പോൾ അറിയുന്ന സൂറത്തുകൾ തന്നെ ആവർത്തിച്ചോതിയാലും മതി, അത് ആരും പ്രശ്നമാക്കേണ്ടതില്ല ഇൻഷാല്ലാ. അടുത്തത് ബാക്കിയുള്ള നിസ്കാരത്തിന്റെ തസ്ബീഹുകൾ കാര്യങ്ങളൊക്കെ സാധാരണ നിസ്കാരങ്ങൾ നമ്മൾ ചൊല്ലുന്നത് പോലെ തന്നെയാണ്. വേറൊരു സംശയം ഉണ്ടാവുക തറാവീഹ് നിസ്കാരത്തിന് ശേഷമുള്ള പ്രത്യേകമായ ദുആ. ഇൻഷാല്ലാ ആ ദുആവും അറിയാൻ വേണ്ടി, എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കും ഈ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കാം ഇൻഷാല്ലാ. നിങ്ങൾ പറ്റുമെങ്കിൽ അതും കൂടി കാണുക. നമ്മൾ അങ്ങനെ 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചു. ആ തറാവീഹ് നിസ്കരിച്ചതിന് ശേഷം നമ്മൾ വിത്ർ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കും. ശ്രദ്ധിക്കുക, വിത്ർ നിസ്കാരം എന്നുള്ളത് എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കേണ്ടതാണ്. വിത്ർ നിസ്കാരം എന്നുള്ളത് തറാവീഹ് നിസ്കാരത്തിന് ശേഷം നമ്മൾ നിർവഹിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്നുള്ളത്, വിശുദ്ധമായ റമദാൻ മാസത്തിൽ വിത്ർ നിസ്കാരം ജമാഅത്ത് സുന്നത്തുണ്ട്. റമദാൻ അല്ലാത്ത മാസമാണെങ്കിൽ നമ്മൾ വിത്ർ നിസ്കരിക്കൽ സുന്നത്താണ്, പക്ഷേ അവിടെ ജമാഅത്ത് സുന്നത്തില്ല. ജമാഅത്ത് സുന്നത്തുള്ളത് ഇത് റമദാൻ മാസത്തിൽ മാത്രമാണ് വിത്ർ ജമാഅത്ത് സുന്നത്തുള്ളത്. ആ വിഷയം എല്ലാവരും ശ്രദ്ധിക്കുക. അടുത്തത് വിത്ർ നിസ്കാരവുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് പൂർണ്ണമായ രൂപം. ഇൻഷാല്ലാ നിങ്ങൾ അത് കണ്ട് മനസ്സിലാക്കുക. വിത്ർ നിസ്കാരം എന്നുള്ളത് നമുക്കറിയാം, ചുരുങ്ങിയത് 1 റക്അത്താണ്, അധികരിച്ചത് 11 റക്അത്താണ്, പരിപൂർണമായതിൽ ചുരുങ്ങിയത് 3 റക്അത്താണ്. വിത്ർ നിസ്കാരം സാധാരണ നിർവഹിക്കുക, ചുരുങ്ങിയത് 1 ആണല്ലോ,
പരിപൂർണമായി അതിൽ ചുരുങ്ങിയത് മൂന്നാണ്. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് മൂന്ന് റക്അത്തിൽ നിസ്കരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. വേണമെങ്കിൽ അഞ്ച് നിസ്കരിക്കാം, അതേപോലെ തന്നെ 7, 9, 11 ഇങ്ങനെ നമുക്ക് നിസ്കരിക്കാൻ പറ്റും. മൂന്ന് നിസ്കരിക്കുകയാണെങ്കിലും അഞ്ച് നിസ്കരിക്കുകയാണെങ്കിലൊക്കെ അതിൻ്റെ രൂപം 2-1 അല്ലെങ്കിൽ 2-2-1 എന്ന രൂപത്തിലായിട്ടാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. വിത്തിരി നിസ്കാരത്തിൻ്റെ നിയത്തും ഇങ്ങനെ തന്നെയാണ്. അതായത് ഉസുല്യ സുന്നത്തുൽ വിത്തിരി റകഅത്തൈനി മുത്തവജ്ജിഹനിൽ കിബ്ലത്തി അദാഹിലില്ലാഹി തആല. വിത്തിരി രണ്ട് റകഅത്ത് സുന്നത്ത് നിസ്കാരം കിബ്ലക്ക് മുന്നിട്ട് അദാ ആയി അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയത്തോടു കൂടി നമ്മൾ ആദ്യം രണ്ട് റകഅത്ത് നിസ്കരിക്കുന്നു, സലാം വിട്ടുന്നു, ഉണരുന്നു, ഒരു റകഅത്ത് നിസ്കരിക്കുന്നു, സലാം വിട്ടുന്നു. ഒരു റകഅത്ത് നിസ്കരിക്കുകയാണെങ്കിൽ നമ്മൾ നിയത്ത് വെക്കേണ്ടത് ഉസുല്യ സുന്നത്തുൽ വിത്തിരി റകഅത്തൻ, അതായത് ഒരു റകഅത്ത് വിത്തിരി സുന്നത്ത് നിസ്കാരം കിബ്ലക്ക് മുന്നിട്ട് ആയി അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയത്തോടു കൂടിയാണ് ഒരു റകഅത്ത് നമ്മൾ നിസ്കരിക്കുക. ശ്രദ്ധിക്കുക, ഇനി ഒരാൾ അഞ്ച് നിസ്കരിക്കുകയാണെങ്കിൽ 2-2-1 എന്ന രൂപത്തിൽ നിസ്കരിക്കുക. ഇനി പരിപൂർണമായ 11 റകഅത്താണ് ഒരാൾ നിസ്കരിക്കുന്നതെങ്കിൽ 2-2-2 അങ്ങനെ 5 പ്രാവശ്യം 2 റകഅത്ത് നിസ്കരിച്ച് അവസാനം 1 റകഅത്ത് നിസ്കരിക്കുക. അതാണ് ഏറ്റവും നല്ല രൂപം. ആവശ്യം എല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക. അടുത്തത് ഈ തറാവീ നിസ്കാരമാണെങ്കിലും വിത്തർ നിസ്കാരമാണെങ്കിലും ഒക്കെ ഇവയുടെ സമയം എന്നുള്ളത് ഇഷായി നിസ്കരിച്ചതിന് ശേഷം സുബിഹ് വരെയാണ് സമയം. ശ്രദ്ധിക്കുക, സുബിഹ് വരെ സമയമുണ്ടെങ്കിലും നമ്മൾ തറാവീ നിസ്കാരത്തിന് ഏറ്റവും നല്ല സമയം എന്നുള്ളത് ഇഷായി നിസ്കരിച്ച ഉടനെ നിസ്കരിക്കലാണ്. വിത്തർ നിസ്കാരത്തിന് പറ്റുന്നവരൊക്കെ രാത്രിയുടെ അവസാനത്തിലേക്കാക്കലാണ് ഏറ്റവും നല്ലത്. അതായത് സുബിഹിക്ക് ഒരല്പം മുമ്പായിട്ട് നിർവഹിക്കലാണ് നല്ലത്. അങ്ങനെ വരുമ്പോൾ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ നമുക്ക് രണ്ട് സമയത്ത് ജമാഅത്ത് രൂപപ്പെടുത്തുക എന്നുള്ളത് പ്രയാസമായിരിക്കും. അതുകൊണ്ട് തറാവി നിസ്കരിച്ച ഉടനെ വിത്തർ നിസ്കരിക്കലാണ് പതിവ്. ഇനി ചില ആളുകൾ ജമാഅത്തിന് സൗകര്യം ഉണ്ടാവില്ല, ഒറ്റയ്ക്കായിരിക്കും നിസ്കരിക്കാം. അങ്ങനെ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവർക്ക് വേണമെങ്കിൽ വിത്തർ ഇഷാ നിസ്കരിച്ച ഉടനെ നിസ്കരിക്കാം. ഇനി സോറി, തറാവി ഇഷാ നിസ്കരിച്ച ഉടനെ നിസ്കരിക്കാം. വിത്തർ വേണമെങ്കിൽ എന്താക്കാം, കിടന്നുറങ്ങി എണീറ്റതിന് ശേഷം അവസാനം നിസ്കരിക്കുന്നെങ്കിൽ, അതായത് സുബ്ഹി ബാങ്കിന് മുമ്പായിട്ട് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും നിസ്കരിക്കാം. അതാ നല്ല രൂപമാണ്. ഇൻഷാല്ലാ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആൾക്ക് അങ്ങനെ ചെയ്യാം. അതുകൊണ്ടാണ് ഈ വിഷയം ഞാൻ പ്രത്യേകം പറഞ്ഞത്. അടുത്തത്, നമ്മൾ വിത്തർ നിസ്കാരത്തിന് രൂപവും നിയത്തും എല്ലാവർക്കും മനസ്സിലായി. അതേപോലെ തന്നെ വിത്തർ നിസ്കാരത്തിന് ശേഷമുള്ള ദുആ, വിത്തർ നിസ്കാരത്തിന് ശേഷം സുബ്ഹാന മലിക്കുൽ ഖുദ്ദൂസ്, അതായത് 3 റകഅത്തും അല്ലെങ്കിൽ നമ്മൾ എത്രയാണോ നിസ്കരിക്കുന്നത് അത്ര റകഅത്തുകൾ കഴിഞ്ഞതിന് ശേഷം സുബ്ഹാന മലിക്കുൽ ഖുദ്ദൂസ്, സുബ്ഹാന മലിക്കുൽ ഖുദ്ദൂസ്, സുബ്ഹാന മലിക്കുൽ ഖുദ്ദൂസ്, അതായത് സുബ്ഹാന മലിക്കുൽ ഖുദ്ദൂസ് എന്നുള്ള ഈ ദിക്ർ 3 പ്രാവശ്യം പറയാം. അതിനുശേഷം അല്ലാഹുമ്മ ഇന്നി ഔദു ബിറിദാക മിൻ സുഖതിക വബി മുആഫാതിക മിൻ ഉഖൂബതിക വബിക മിൻക ലാ ഉഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക എന്നുള്ള ദുആ പ്രത്യേകം ചൊല്ലൽ സുന്നത്താണ്. ആവശ്യം എല്ലാവരും ശ്രദ്ധിക്കാം. അപ്പോൾ വിത്തർ നിസ്കാരവും നമുക്ക് മനസ്സിലായി, അതേപോലെ തന്നെ തറാവീ നിസ്കാരവും നമുക്ക് മനസ്സിലായി. ഇതൊക്കെ സാധാരണ ദിവസങ്ങൾ ചെയ്യുന്ന അമലാണ്. ഇനി അടുത്തത്, റമദാൻ മാസത്തിലെ രണ്ടാമത്തെ പകുതിയിൽ പ്രത്യേകമായിട്ട് വിത്തർ നിസ്കാരത്തിൽ കുനൂത്ത് സുന്നത്തുണ്ട് എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, ഈ കുനൂത്ത് ഓതുന്നതിന്റെ വിധി ആദ്യം നമുക്ക് കുനൂത്ത് എവിടെയാണ് ഓതേണ്ടതെന്ന് പറയാം. അതായത് തറാവി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വിത്തർ നിസ്കാരം നമ്മൾ നിർവഹിക്കുമ്പോൾ, തറാവി നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും വിത്തർ നിസ്കാരം നമ്മൾ നിർവഹിക്കുമ്പോൾ ആ വിത്തർ നിസ്കാരത്തിന്റെ അവസാനത്തെ റകഅത്തിലാണ് നമ്മൾ കുനൂത്ത് ഓതേണ്ടത്. സാധാരണ സുബ്ഹിൽ ഓതുന്ന പോലെ ഇത്തിദാലിലാണ്, അതായത് അവസാനത്തെ റകഅത്തിൽ ഇത്തിദാലിലാണ് നമ്മൾ കുനൂത്ത് ഓതേണ്ടത്. അവസാനത്തെ റകഅത്തിലെ ഇത്തിദാലിൽ സാധാരണ ചൊല്ലുന്ന തസ്ബീഹിനിക്ക് ശേഷം, അതായത് റബ്ബനാ ലക്കൽ ഹംദു മില്ലസ് സമാവാതി വമിൽ അർളി വമിൽ അമാശീത മിൻ ശൈഇം ബഅദ് എന്നുള്ളതാണല്ലോ സാധാരണ നിസ്കാരങ്ങൾ നമ്മൾ ചൊല്ലുക. ഈ തസ്ബീഹിനിക്ക് ശേഷമാണ് കുനൂത്ത് ഓതേണ്ടത്, അതെല്ലാവർക്കും അറിയാം. അതിപ്പോ ഒരാൾ 3 റകഅത്താണ് വിത്തർ നിസ്കരിക്കുന്നതെങ്കിൽ 3-ാമത്തെ റകഅത്തിലാണ് ഓതേണ്ടത്, 5-ാണെങ്കിൽ 5-ാമത്തെ റകഅത്തിലാണ് ഓതുന്നത്. അങ്ങനെ ഏതാണോ എത്ര റകഅത്താണോ അവൻ നിസ്കരിക്കുന്നത്, അവൻ നിസ്കരിക്കുന്നതിന്റെ അവസാനത്തെ റകഅത്തിലെ ഇത്തിദാലിലാണ് വിത്തർ നിസ്കാരത്തിൽ കുനൂത്ത് ഓതേണ്ടത്. ഈ കുനൂത്ത് സുന്നത്തുള്ളത് റമദാൻ മാസത്തിന്റെ രണ്ടാം പകുതിയിലാണ്. അങ്ങനെ വരുമ്പോൾ റമദാൻ മാസത്തിലെ 16-ാമത്തെ രാവിലെ വിത്തർ നിസ്കാരം മുതൽ, അതായത് 15-ന്റെ നോമ്പ് അസ്തമിച്ച് നോമ്പ് നോക്കി സൂര്യൻ അസ്തമിച്ച് 16-ാമത്തെ രാത്രി ഉണ്ടാവുമല്ലോ, ആ 16-ാമത്തെ രാത്രിയിലെ വിത്തർ നിസ്കാരം മുതലാണ് കുനൂത്ത് സുന്നത്തുള്ളത്. റമദാൻ അവസാനം വരെ ഈ കുനൂത്ത് സുന്നത്തുണ്ട്. അവസാനത്തെ റക്അത്തിലാണ് കുനൂത്ത് ഓതേണ്ടത്. ഈ കുനൂത്ത് ഓതുന്നതിന്റെ വിധി എന്നുള്ളത് സുബ്ഹി നിസ്കാരത്തിൽ കുനൂത്ത് ഓതുന്നതിന്റെ വിധി എന്താണോ അതേ വിധി തന്നെയാണ് ഇവിടെയുമുള്ളത്. അതായത് സുബ്ഹി നിസ്കാരത്തിലെ കുനൂത്തും
അതേപോലെ തന്നെ റമദാനിലെ രണ്ടാം പകുതിയിലുള്ള വിത്രിലെ കുനൂത്തും ഇവ രണ്ടിലേക്കും ചേർത്തിയിട്ട് പതിവായ കുനൂത്ത് എന്നാണ് പറയാം. ഈ പതിവായ കുനൂത്തിന്റെ വിധി എന്നുള്ളത് അബ്ആദ് സുന്നത്താണ്. കുനൂത്ത് തോന്നുന്നതിന്റെ വിധി എന്താണ്? അബ്ആദ് സുന്നത്താണ്. കുനൂത്തിൽ അബ്ആദ് സുന്നത്താണെന്ന് മാത്രമല്ല, ആ കുനൂത്തിനു ശേഷം മുത്തനബി തങ്ങളുടെ പേരിലും അതേപോലെ തന്നെ അവിടുത്തെ ആലിന്റെ പേരിലും സലാത്ത് ചൊല്ലുന്നതിനും വിധി അബ്ആദ് സുന്നത്താണ്. അതുകൊണ്ടാണല്ലോ കുനൂത്തിനു ശേഷം നമ്മൾ വസല്ലല്ലാഹു അലാ സയ്യിദന മുഹമ്മദിൻ നബിയിൽ ഉമ്മി വാലാ ആലിഹി വസഹബിഹി വസല്ലം എന്നുള്ള ആ സലാത്ത് കൊണ്ടുവരുന്നത്. അതിന്റെ വിധിയും അബ്ആദ് സുന്നത്താണ്. ഈ കുനൂത്തിനിക്കും ഈ സലാത്തിനിക്കും വേണ്ടി നിൽക്കുക എന്നുള്ളതിന്റെ വിധിയും അബ്ആദ് സുന്നത്താണ്. നമ്മൾ നിന്നിട്ടാണല്ലോ ഈ കുനൂത്ത് ഓതുക. ഇതിന്റെ വിധിയും അബ്ആദ് സുന്നത്താണ്. ആ വിഷയം എല്ലാവരും ശ്രദ്ധിക്കാം. ഇനി അബ്ആദ് സുന്നത്ത് ആയതുകൊണ്ട് തന്നെ ഒരാൾ കുനൂത്ത് ഓതിയിട്ടില്ല എങ്കിൽ അയാളുടെ നിസ്കാരമൊക്കെ ശരിയാകും. നിസ്കാരം ശരിയാകില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, നിസ്കാരം ശരിയാകും. എന്നാലും അബ്ആദ് സുന്നത്ത് ഒരാൾ മറന്നാൽ അയാൾക്ക് സഹവിന്റെ സുജൂദ് സുന്നത്തുണ്ട്. സഹവിന്റെ സുജൂദൊക്കെ മുമ്പത്തെ വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ പറ്റുമെങ്കിൽ അത് കാണുക. അതായത് സലാം വിട്ടുന്നതിന് ഒരൽപ്പം മുമ്പായിട്ട് രണ്ട് സുജൂദ് ചെയ്യൽ സുന്നത്താണ് ഒരാൾക്ക് കുനൂത്ത് മറന്നാൽ. ഇൻഷാല്ലാ വേറൊരു വിഷയം വരിക, ഒരാൾ കുനൂത്ത് മറന്ന് സുജൂദിലേക്ക് പോയി, അങ്ങനെ സുജൂദിലേക്ക് പോയപ്പോഴാണ് അവനിക്ക് കുനൂത്ത് മറന്നു എന്നുള്ള ഓർമ്മ വന്നത്. രണ്ടാമത് അവൻ രണ്ടാമത് അവൻ ഈത്തിദാലിലേക്ക് മടങ്ങാൻ പാടില്ല. കാരണം എന്ത്? കുനൂത്ത് എന്നുള്ളത് സുന്നത്താണ്, സുജൂദ് എന്നുള്ളത് ഫർളാണ്. ഒരു ഫർളിലേക്ക് പ്രവേശിച്ചാൽ രണ്ടാമത് സുന്നത്തിലേക്ക് നമ്മൾ മടങ്ങാൻ പാടില്ല. ആ വിഷയം എല്ലാവരും ശ്രദ്ധിക്കുക. ഏതെന്ന് വെച്ചാല് നമ്മൾ റുക്കുവിന്റെ പരിധി വിട്ട് കടന്നാൽ, നമ്മൾ സുജൂദിലേക്ക് പോകുമ്പോൾ റുക്കുവിന്റെ പരിധി വിട്ട് കടക്കും, അങ്ങനെ റുക്കുവിന്റെ പരിധി വിട്ട് കടന്നാൽ രണ്ടാമത് നമ്മൾ കുനൂത്തിന് വേണ്ടി നൃത്തത്തിലേക്ക് മടങ്ങാൻ പാടില്ല. ഇൻഷാല്ലാ ആ വിഷയം എല്ലാവരും ശ്രദ്ധിക്കുക. ഇൻഷാല്ലാ ഇന്ന് ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാകുന്നു ഞാൻ വിചാരിക്കുന്നു. ഒരൽപ്പം നീണ്ടുപോയിട്ടുണ്ടാകും, എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. സാധാരണഗതിയിൽ ഞാൻ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് വിഷയം അവതരിപ്പിക്കുക. ഇന്ന് ഇത്രയും വിഷയങ്ങൾ പറയാനുള്ളത് കൊണ്ട് തന്നെയാണ് നീണ്ടുപോയത്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങളൊക്കെ നന്നായി പറയുവാനും പ്രവർത്തിക്കുവാനും അതേപോലെ തന്നെ അതിനനുസരിച്ച് ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നതോടൊപ്പം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇൻഷാഅല്ലാ നിങ്ങളോടൊക്കെ ദുആ കൊണ്ട് വസീ ചെയ്യുന്നു. ഇതുപോലത്തെ ഉപകാരപ്രദമായ ഒരുപാട് വിഷയങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ ലളിതമായി ഈ ചാനലിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യും. നിങ്ങളുടെ പൂർണ്ണമായ പിന്തുണ ഞാൻ പ്രതീക്ഷിക്കുന്നു. ദുആ വസീയത്തോടെ അസ്സലാമു അലൈക്കും.